നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സാമിയ. പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും നൽകുന്നു. പ്രാർത്ഥന ചൊല്ലുന്നതിനായി ഗയാ ചന്ദ്രേ ക്ഷിപ്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നാവേ അള്ളാഹും, എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങൾ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദൈവമേ, നിത്യാവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. നന്ദി. പ്രതിജ്ഞ നമ്മെ പ്രബുദ്ധരാക്കുന്നു. നാം ഓരോരുത്തരും ഇന്ത്യക്കാരാണെന്ന ബോധം നമ്മളിൽ രാഷ്ട്രസ്നേഹം വളർത്തുന്നു. പ്രതിജ്ഞ ചൊല്ലുന്നതിനായി മിഥുൻ മീനുവിനെ ക്ഷണിക്കുന്നു. ഇന്ത്യൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണ വൈവിധ്യപൂർണമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെ, ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ അണ്ടതയ്ക്ക് ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ശുഭചിന്തകൾ നന്മയിലേക്ക് നയിക്കുന്നു. നല്ലൊരു ചിന്താവിഷയമായി എത്തുന്നു. നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ തിരുവചനമാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകും. ലോക വിവരങ്ങൾ അറിയുവാൻ മാധ്യമങ്ങൾ നമ്മെ സഹായിക്കുന്നു. വാർത്തകളുമായി എത്തുന്നു നേഹ. പ്രധാന വാർത്തകൾ വായിക്കുന്നത് നേഹ ജയല. കേന്ദ്ര ബജറ്റ് അവതരണം ഇന്ന്. വേമ്പനാട്ട് കായൽ ശുചീകരിക്കുന്ന പരാലിസിസ് ബാധിച്ച രാജപ്പൻ എന്ന വ്യക്തിയെ പ്രധാനമന്ത്രി മോദി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. ന്യൂസ് മേക്കർ 2020 പുരസ്കാരം ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക്. സിൻഡെക്സ് ഗ്രൂപ്പ് സ്ഥാപകൻ സി വി ജേക്കബ് വിടവാങ്ങി. കോവിഡ് വ്യാപനം കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളും ആയി സർക്കാർ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടുതൽ നിയന്ത്രണം. ക്ഷേത്ര വളപ്പിലും പൊങ്കാല ഇടാൻ അനുവദിക്കില്ലെന്ന് ക്ഷേത്ര സമിതി. ഉഷാ ടൈറ്റസിന് പുതിയ പദവി. അസാം CMD ആക്കി ഉത്തരവിറങ്ങി. കായികം, ISL ബ്ലാസ്റ്റേഴ്സിന് 6 തോൽവി. മോഹൻ ബഗാനെതിരെ ആണ് തോൽവി. നന്ദി. എല്ലാവർക്കും എൻ്റെ ശുഭദിന ആശംസകൾ.